മധ്യ തിരുവിതാംകൂറിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സ്ഥാപനമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രം. ഇന്ന് കേരളത്തിൽ കരിമ്പ് ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണിത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 1976 ആരംഭിച്ച ഈ കേന്ദ്രം 1979 കേരള കാർഷിക സർവകലാശാല ഏറ്റെടുത്ത് ഗവേഷണ കേന്ദ്രമായി വികസിപ്പിച്ചു. കരിമ്പിന്റെ ചെഞ്ചിയൽ രോഗത്തിന്റെ പഠനങ്ങൾക്കായുള്ള അഖിലേന്ത്യാ സംയോജിത കാർഷിക ഗവേഷണ പദ്ധതിയുടെ അംഗീകൃത കേന്ദ്രമാണ് ഈ സ്ഥാപനം. അത്യുൽപാദന ശേഷിയുള്ളതും ചെഞ്ചിയൽ രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ തിരുമധുരം, മാധുരി, മധുരിമ, മധുമതി, അഭയ്, ആരോമൽ എന്നീ ഇനങ്ങൾ ഈ കേന്ദ്രത്തിന്റെ സംഭാവനകളാണ്. കരിമ്പിന്റെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, വിവിധതരം ശർക്കരയുടെ നിർമ്മാണം, സംസ്കരണം എന്നിവ ഗവേഷണ പദ്ധതികളുടെ ഭാഗമാണ്. ഈ പ്രദേശത്തെ കാലാവസ്ഥ, മണ്ണ് എന്നിവയുടെ പ്രത്യേകത മൂലം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പതിയൻ ശർക്കര മധുരം കൂടിയതും നല്ല നിറമുള്ളതും ആരോഗ്യത്തിന് ഹാനികരമായ രാസപദാർത്ഥങ്ങൾ ഇല്ലാത്തതുമാണ്. തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശ്രമഫലമായി ഈ ഉൽപ്പന്നത്തിന് മധ്യ തിരുവിതാംകൂർ ശർക്കര എന്ന ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. കരിമ്പിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ശർക്കര പാനി, ക്യൂബ് ശർക്കര, പതിയൻ ശർക്കര, ശർക്കര പൊടി എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള ശർക്കരയുടെ ഉൽപ്പാദനത്തിനും സംസ്കരണത്തിനുമുള്ള സാങ്കേതിക വിദ്യയും ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച പച്ചക്കറികൾ, കിഴങ്ങുവിളകൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പഠനങ്ങളും നടന്നുവരുന്നു. പാവലിൽ പ്രിയങ്ക, പടവലത്തിൽ കൗമുദി, വഴുതനയിൽ പൊന്നി, പയറിൽ KU മിത്ര, മരച്ചീനിയിൽ KU ഉത്തമ എന്നീ ഇനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വിജ്ഞാന വ്യാപന വിപണന കേന്ദ്രവും ഈ കേന്ദ്രത്തിന്റെ ഭാഗമായുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കാർഷിക സർവകലാശാലയുടെ ഏക ഗവേഷണ സ്ഥാപനം എന്ന നിലയിൽ കർഷകർക്കാവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും ഈ കേന്ദ്രം നൽകിവരുന്നു. തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രം കരിമ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പരിശ്രമങ്ങളോടൊപ്പം മധ്യ കേരളത്തിന് യോജിച്ച ഇതര വിളകളുടെ കൃഷി പരിപാലനത്തിലും കാർഷിക മേഖലയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകി വരുന്നു.